ഇവിടെ എന്തോ ഒരാൾക്കൂട്ടം ചർച്ചയാണ് സാർ, സിനിമാ മേഖലയെ ആക്രമിക്കുന്നത് എന്നാണ് ചോദിച്ചത്. ഇപ്പോഴാണ് പറയുന്നത് അന്വേഷിക്കട്ടെ. ആക്രമിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സിനിമാ മേഖല മാത്രമല്ല ഇത് ചെയ്യുന്നത്, ഇത് എല്ലാ തൊഴിലിടങ്ങളിലും ഉണ്ട്. അതെ, ലോകത്തുള്ള എല്ലാ ഗവേഷകന്മാരും സംബന്ധിച്ചിട്ടുള്ള നഗ്ന സത്യമാണ്. എല്ലാ തൊഴിലിടങ്ങളിലും ഇതുപോലെ ആരോപണങ്ങൾ വരുന്നുണ്ടെങ്കിൽ അന്വേഷിക്കണം, കേസ് കൊടുക്കണം. പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനമില്ലാതായോ? വരുന്നത് നിങ്ങൾക്കെതിരെയാണ്, നിങ്ങളുടെ മേഖലയിലാണ്. അപ്പോ ആദ്യം അവിടെ തന്നെ ശുദ്ധികലശം നടത്തണം. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ആരാണ് ശുദ്ധികലശം നടത്തുന്നത്? നമ്മ സംഘടന ശുദ്ധികലശം നടത്തിയ കേരളം നന്നാകുമോ? അയാളെ ആരോപണ വിധേയനായിട്ട് ഒരു വാർത്ത വന്നതിന്റെ പേരില് ഞങ്ങളുടെ സംഘടനയിൽ രാജ്യത്ത് അദ്ദേഹത്തിന് മാന്യതയാണ്. മാന്യതയോ നിനക്കുണ്ടത്? അല്ല, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് രാജിവെക്കുന്നത്? മോനെ സാറി ചോദിച്ചു ഉത്തരം കൊടുക്ക്. എന്താണ് ചോദിച്ചത്? നിങ്ങൾ ആദ്യം നല്ല ആളാണെന്ന് പറയുക, എന്നിട്ട് ഞാൻ വർത്തമാനം പറയാം. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്. കേട്ടാ, ഞാൻ രണ്ട് പെമ്പക്കൾ പ്രായപൂർത്തിയായ രണ്ട് പെമ്പക്കളുള്ള ഒരു അച്ഛനാണ് ഞാൻ. അതിനൊന്നുമില്ലേ, ഒരു പ്രതി ജയിലിൽ കിടക്കുമ്പോൾ ആ ജയിലിന് പുറത്തുപോയി പൊട്ടിക്കരഞ്ഞ ഒരാൾ പറയുന്നത് കുറ്റം ചെയ്തയാളെ ശിക്ഷിക്കട്ടെ എന്നല്ല. നിങ്ങൾ അത് വ്യക്തമായ നിലപാട് പ്രഖ്യാപിക്കുകയായിരുന്നു. നിങ്ങൾ വ്യക്തമായ നിലപാട് പ്രഖ്യാപിക്കുകയായിരുന്നു. നാണം കെട്ടവൻ, ഒരു വ്യക്തിത്വത്തെ തെണ്ടി. എനിക്ക് നിന്നോട് അറപ്പ് തോന്നുന്നു. നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? സിനിമാക്കാരെല്ലാം മോശക്കാരാണോ? അങ്ങനെ പറയരുത്, എല്ലാവരും കാണരുത്, എല്ലാവരും അത്രക്കാരല്ല. ഈ സർപ്പത്തിൽ തന്നെയല്ലേ വിഷമുള്ളതും വിഷമില്ലാത്തതും ഒക്കെ. നിങ്ങൾ ഈ ജാതി വർത്താനം പറഞ്ഞാൽ, ഞാൻ ശരിക്കും പറഞ്ഞാല് ഞാൻ പച്ചത്തെറി പറയാണ്. അത് നിങ്ങളുടെ സംസ്കാരമാണ് ധർമ്മജൻ, എനിക്ക് അതിലൊന്നും ഒരു അത്ഭുതവുമില്ല. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡിതരെ പറയുള്ളൂ തെണ്ടി. നിങ്ങൾ നിങ്ങൾ ഈ രീതിയിൽ നടിയാക്രമിക്കപ്പെട്ട സംഭവത്തിൽ നിലപാടെടുത്ത നിങ്ങൾ ഈ വാർത്ത അവതരിപ്പിക്കുന്ന അവതാരികയെ തെറി പറയും, എനിക്ക് അതിലൊരു അത്ഭുതവുമില്ല ധർമ്മജൻ. വിവരമില്ലാത്ത കൺട്രീസ് അല്ലേ സാക്ഷരത ലേശം കുറവാ, അവരോട് നമ്മൾ വന്ന് ക്ഷമിക്കാൻ. നിങ്ങൾക്ക് എന്തും പറയാം. ഈ സമൂഹത്തിനുണ്ട്, നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് അത് പറയും. നിങ്ങൾ എന്താ സമൂഹത്തിലുണ്ട്? നിങ്ങൾ ചാനലിരുന്നുണ്ട് കൊണച്ച വർത്താനം പറയാനല്ലാതെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. നമ്മളോട് അത്ര വലിയ വർത്താനം പറയേണ്ട ആവശ്യമൊന്നുമില്ല. നീണ്ടല്ലോ നീണ്ടല്ലോ, നീ കിഴങ്ങനോ? വെറും കിഴങ്ങൻ. ഇയാളെ തനിക്കെന്തല്ല പ്രാന്തണ്ട്? എവിടുന്ന് വരണ്ട യോഗ പിശാചികള്? ഞാൻ എന്റെ വീട്ടിൽ വന്ന് കഞ്ഞി മേടിച്ചു കുടിക്കുന്ന ആളൊന്നുമല്ല. എന്താ പറയണ്ടോ? ഇനി എന്നെ കുറിച്ചൊരു വാക്ക് മിണ്ടിയ. നേരത്തെ പറഞ്ഞില്ലേ ഡേർട്ടി മലയാളീസ്, അവര് പരമ്പരാഗതമായി വീരം കെടാതെ കാത്തു സൂക്ഷിക്കുന്ന കുറെ പച്ചത്തറികളുണ്ട്, അത് മുഴുവൻ ഞാൻ വിളിക്കും. താൻ തന്റെ വഴി നോക്ക്. ഇതാണോ ഈ ഇതായിരിക്കും ഇതായിരിക്കും രാവിലെ ഒന്നും കഴിച്ചില്ലേ? പോയി പണി നോക്കട്ടെ. ഞാൻ പോകുന്നു. ബൈ ദ ബൈ.